നമസ്കാരം കേരളത്തിൻ്റെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായിരിക്കുന്ന കെ ടി ജലീൽ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് കാശ്മീരിലായിരുന്നു അദ്ദേഹം അവിടെ വെച്ച് വലിയ കാര്യത്തിൽ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി തുടർന്ന് അത് വലിയ വിവാദമായി അക്ഷരാർത്ഥത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ അതിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം കാശ്മീരിലുള്ളവർ ഇപ്പോൾ ചിരിമറന്നവരാണ് നിസ്സംഗരാണ് അതേപോലെ തന്നെ എവിടെ നോക്കിയാലും ഇന്ത്യൻ പട്ടാളത്തിന് അതായത് പട്ടാള പച്ചയാണ് കാണുന്നത് അവർ പൊതുവേ സന്തോഷവാന്മാരല്ല എന്നൊക്കെയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ കാശ്മീർ ജനത തന്നെ അതിനുള്ള ചുട്ട മറുപടി കൊടുക്കുകയാണ് കാശ്മീരിൽ ഇന്നത്തെ കാശ്മീർ എന്താണെന്ന് ഇതാ ഈ ദൃശ്യങ്ങളിൽ കൂടെ വ്യക്തമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാശ്മീരിലെ ചില തെരുവുകളാണ് അവിടെ നോക്കിയാൽ അവിടെ നിന്നുള്ള വീടുകളുടെ മുന്നിലൊക്കെ നമ്മുടെ ദേശീയ പതാക കാണാം മുൻകാലങ്ങളിൽ ഇതൊന്നും കാണാത്ത കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുൻ വർഷങ്ങളിൽ അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാക്കിസ്ഥാൻ്റെ പതാകയും കൊണ്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന ഇറങ്ങിയിരുന്ന ജനങ്ങളുള്ളായിരുന്ന ആ നാട്ടിൽ ഇന്ന് പക്ഷേ നമ്മുടെ ദേശീയ പതാകയാണ് പാർന്നത് ദാ കാണുന്ന ഒരു കാഴ്ച നോക്കും ഇത് വളരെ പ്രശസ്തമായ ലാൽ ചോക്ക് എന്ന സ്ഥലമാണ് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ടോ ഇപ്പോൾ എങ്ങനെയാണ് എന്നും കാണിക്കുന്നുണ്ടോ നോക്കൂ ത്രിവർണം അണിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച അതിമനോഹരമാണ് ഇതാണ് ഇന്നത്തെ കാശ്മീർ അല്ലാതെ കെ ടി ജലീൽ പറഞ്ഞ പോലെയുള്ള കാശ്മീരല്ല തെരുവുകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഏതാണ്ട് ഒന്നുപോലും വിടാതെ എല്ലാ വീടിനും മുന്നിലും നമ്മുടെ ദേശീയപതാ കാണാം തെരുവിലും ആളുകളും ജലീൽ പറഞ്ഞതുപോലെയുള്ള നിസ്സംഗരായിട്ടുള്ള ആളുകളല്ല അത് സന്തോഷമില്ലാത്ത ആളുകളല്ല അതെന്ന് ഈ ദൃശ്യങ്ങളിലൂടെ വളരെ വളരെ വ്യക്തമാണ് ഇതാണ് ജലീലെ ഇന്നത്തെ കാശ്മീർ അല്ലാതെ താങ്കൾ വായിൽ വന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ പറഞ്ഞു വച്ചാൽ അത് കാശ്മീരിലെ ഡാൽ തടാകമാണ് അവിടെ അവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ബോട്ടിംഗ് ഉണ്ട് ആ ബോട്ടിൽ പോലും ദേശീയപതാകൾ നമുക്ക് കാണാം നമ്മുടെ പട്ടാളക്കാരൊക്കെ അവിടെ ഉണ്ട് ശരിയാണ് കാരണം നമ്മൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് അതീ നിർണായകമായിട്ടുള്ള ഒരു അതിർത്തി പ്രദേശം തന്നെയാണ് ഇതാ നമുക്ക് ഒരു മൊബൈൽ ടവറിൻ്റെ ഏറ്റവും മുകളിൽ പോലും അത്രയും ഉയരത്തിൽ നിൽക്കുന്ന മൊബൈൽ ടേറിൻ്റെ ടവറിൻ്റെ ഉയരത്തിൽ പോലും നമ്മുടെ പതാക പാറിക്കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുമാത്രമല്ല തീവ്രവാദികൾക്ക് ചില ശക്തി ഉണ്ടായിരുന്ന ചില പ്രദേശങ്ങളുണ്ട് ബുർഹാൻ വാഹിയെ പോലെ ബുർഹാഹനിയെ പോലുള്ളവർക്ക് അവരുടെ ഏരിയയിൽ പോലും ഇന്ന് പറക്കുന്നത് ദേശീയ പതാകയാണ് അതാണ് കാണാൻ പറ്റുന്നത് പറ്റുന്നത് അങ്ങനെയുള്ളൊരു കാശ്മീരിനെ പറ്റിയാണ് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില പരാമർശങ്ങൾ കെ ടി ഇ ജലീൽ നടത്തിയതെന്ന് ഓർക്കും ആ പഴയ കാലമല്ല അപ്പോൾ ഈ കാണുന്നത് ഫാറൂഖ് അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ കൂട്ടരമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചില മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടു ഈ ഖർഖർ തിരങ്കയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഈ നിങ്ങളുടെ പതാക ഉയർത്തണ്ട എനിക്ക് സൗകര്യമുണ്ട് ഉണ്ട് ഉയർത്തും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഉയർത്തിയാൽ എന്നായിരുന്നു അന്ന് ആ മനുഷ്യൻ ഡയലോഗ് അടിച്ചത് ഇന്നിപ്പോൾ അദ്ദേഹം ഉയർത്തിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ബാക്കിയുള്ള കാശ്മീരികളെല്ലാം ഉയർത്തിയിട്ടുണ്ട് കെ ടി ജെല്ലിനോട് ഒരിക്കൽ കൂടി പറയുന്നു താങ്കൾ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പടച്ചുവിട്ട കാശ്മീരല്ല എഴുതിവിട്ട കാശ്മീരല്ല ഇന്നത്തെ കാശ്മീർ എന്ന് ഇതിലും വ്യക്തമായി ഇനി കാണിക്കാൻ ആവില്ല വെബ്ഡസ് ഡെസ്ക്